താൻ വരാനിരിക്കുന്ന ഒരു കാലത്തെ മനസ്സിലാക്കപ്പെടൂ എന്നത് കേസരിക്ക് അറിയുന്ന ഒരു കാര്യമായിരുന്നു. അവസാനത്തെ 16 കൊല്ലം അദ്ദേഹം പറവൂരിൽ ജീവിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പറവൂർ ശിവൻ കേസരിയുടെ ഒരു ജീവചരിത്രം രചിച്ചിട്ടുണ്ട്. അതിൽ കേസരിയുടെ ഒരു വാക്യം അദ്ദേഹം ഉദ്ധരിച്ച് ചേർക്കുന്നുണ്ട്. കേസരി പറയുന്നത്, എൻ്റെ മരണശേഷമേ ആളുകൾ എന്നെപ്പറ്റി മനസ്സിലാക്കി തുടങ്ങും. മരിച്ച് 3 വ്യാഴവട്ടം കഴിയുമ്പോൾ മികവുകളെക്കുറിച്ച് കുറേശ്ശെ ശ്രദ്ധിക്കാൻ തുടങ്ങും. 50 വർഷമാകുമ്പോഴേക്കും പ്രശസ്തനാവും. കേസരിയുടെ പ്രശസ്തിയുടെ കാലം ആയി എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ താൻ 1/2 നൂറ്റാണ്ട് കഴിഞ്ഞ് വായിക്കപ്പെട്ടു തുടങ്ങും, മനസ്സിലാക്കപ്പെട്ടു തുടങ്ങും എന്നത് കേസരി സ്വയം തിരിച്ചറിഞ്ഞിരുന്നു എന്നുകൂടി വേണമെങ്കിൽ പറയാം. അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാന വേളയിൽ ബയോഗ്രഫിക്കൽ നോട്ട്സ് എന്ന പേരിൽ കുറച്ച് കുറിപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ കുറിപ്പുകളിൽ ഒരിടത്ത് ആരെങ്കിലും ഇനി തൻ്റെ ജീവചരിത്രം എഴുതുകയാണെങ്കിൽ അവർ ആ ജീവചരിത്രത്തിൻ്റെ ലക്ഷ്യവാചകമായി സ്വീകരിക്കേണ്ട ഒരു വാക്യം കേസരി സ്വയം നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസരിയുടെ വിചിത്രമായ ചില രീതികളാണ് വരാനിരിക്കുന്ന ആളുകൾ എഴുതാനിരിക്കുന്ന ജീവചരിത്രത്തിന് മുൻകൂറായി ലക്ഷ്യനിർദ്ദേശം നൽകിയിട്ടാണ് കേസരി പോകുന്നത്. അത് മാർസൽ പ്രൂസ്റ്റിൻ്റെ പ്രസിദ്ധമായ നോവലിലെ റിമംബറൻസ് ഓഫ് തിങ്സ് പാസ്റ്റ് എന്ന് പണ്ടും ഇൻ സെർച്ച് ഓഫ് ലോസ്റ്റ് ടൈം എന്ന പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്ന മാർസൽ പ്രൂസ്റ്റിൻ്റെ പ്രസിദ്ധമായ നോവലിലെ ഒരു വാക്യമാണ്. അതിങ്ങനെയാണ്, പീപ്പിൾ ഫൂളിഷ്ലി ഇമാജിൻ ദാറ്റ് ദ വാസ്റ്റ് ഡയമെൻഷൻ ഓഫ് സോഷ്യൽ ഫിനോമിന അഫോർഡ് ദം an excellent opportunity to penetrate further into human soul. They ought, on the contrary, to realize that it is by plumbing the depth of a single personality that they might get a chance of understanding those phenomena. People foolishly imagine that the vast dimension of social phenomena afford them an excellent opportunity to penetrate further into human soul. സാമൂഹിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള വിപുലമായ ഒരു കാഴ്ചപ്പാട് വ്യക്തികളുടെ മനസ്സിലേക്ക് ചുഴിഞ്ഞു നോക്കാനുള്ള മെച്ചപ്പെട്ട ഒരു വഴി തുറന്നു തരും എന്ന് ആളുകൾ മൂഢതയോടെ കരുതിപ്പോരുന്നുണ്ട്. They ought on the contrary, എന്നാൽ മറിച്ച് they ought to realize that it is plumbing the depth of a single personality. ഒരു വ്യക്തിയെ ആഴത്തിൽ കുഴിച്ചു നോക്കുന്നത് വഴിയാണ് that they might get a chance of understanding those phenomena. ഈ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ കുറേ കൂടി മെച്ചപ്പെട്ട ഒരു മാർഗം അവർക്ക് കൈവരുക എന്നവർ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് കേസരി എഴുതിയത്. കേസരിയെപ്പോലെ ഒരാളിൽ നിന്ന് ഇത്തരമൊരു വാക്യം സാധാരണ നിലയിൽ പ്രതീക്ഷിക്കാവുന്നതല്ല. കലയുടെ സാമൂഹിക ധർമ്മത്തെക്കുറിച്ച് മനുഷ്യരെ സമൂഹ ബന്ധങ്ങളും ചരിത്രവും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒരുപക്ഷെ കേരളത്തിൽ ചരിത്രപരമായ ഭൗതികമായ കലാസാഹിത്യ വിമർശനത്തിന് ഏറ്റവും മികച്ച അടിസ്ഥാനമുണ്ടാക്കുകയും ചെയ്ത ഒരാളായിരുന്നു കേസരി. പക്ഷെ അദ്ദേഹം ഒരു വ്യക്തിയുടെ ആത്മാവിലേക്ക് ആഴത്തിൽ ചുഴിഞ്ഞു നോക്കുന്നതാണ് ഒരു കാലത്തെ മനസ്സിലാക്കാനുള്ള മെച്ചപ്പെട്ട മാർഗം, അല്ലാതെ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ അയാളുടെ സാമൂഹിക പശ്ചാത്തലങ്ങളെ നോക്കുകയല്ല വേണ്ടത് എന്ന ഒരു വാക്യത്തെ തൻ്റെ ജീവചരിത്രത്തിൻ്റെ ലക്ഷ്യവാചകമായി നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേസരിയിലെ
ഒരു വൈരുദ്ധ്യമായി തോന്നാവുന്നതാണ്. കേസരി ധാരാളം വൈരുദ്ധ്യങ്ങളിൽ ജീവിച്ച ഒരാളാണ്. അദ്ദേഹം കലാമണ്ഡലത്തിന് വേണ്ടി പിരിവ് നടത്താൻ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മുദ്രയും കാവി ഖദറും ധരിച്ച് പണപ്പിരിവിനിറങ്ങാൻ വള്ളത്തോള് തീരുമാനിച്ച സമയത്ത് അതിനെതിരെ മുഖപ്രസംഗം എഴുതിയ ആളാണ് കേസരി. അതിൽ കേസരി പറഞ്ഞത്, ഈ കാവി എന്നത് മതത്തിൻ്റെ ചിഹ്നമാണ്, തുഞ്ചത്തെഴുത്തച്ഛനാകട്ടെ ഭക്തിയെ ആളുകളിലേക്ക് എത്തിച്ചൊരാളാണ്, തങ്ങളെ ചൂഷണം ചെയ്യുന്ന മതത്തെ, ആ മതബോധത്തെ ആളുകളിലേക്ക് പ്രചരിപ്പിച്ച ഒരാളുടെ മുദ്രയും വഹിച്ച് ആ സാമാന്യ ജനങ്ങൾക്കുള്ളിലേക്ക് തന്നെ, അടുത്തേക്ക് തന്നെ പണപ്പിരിവിനായി പോകരുത്, അതുപോലെ തന്നെ ഖദർ ധരിച്ച് പണപ്പിരിവിനിറങ്ങരുത്, ഖദർ ദേശീയ വസ്ത്രമാണ്, അത് കലയ്ക്ക് ദേശീയതയൊന്നുമില്ല, അതുകൊണ്ട് ഖദർ ധരിച്ച് പണപ്പിരിവിനിറങ്ങരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എങ്കിലും കേസരി അവസാനം വരെ ഖദറാണ് ധരിച്ചിരുന്നത്. അതുപോലെ തന്നെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാല് വരികൾ അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ച സമയത്ത് എഴുത്തച്ഛൻ്റെ മഹാഭാരതം കളിപ്പാട്ടിലെ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞ അയ്യോ ശിവശിവ എന്ന് തുടങ്ങുന്ന ഗാന്ധാരി വിലാപമാണ് താൻ വായിച്ചതിൽ ഏറ്റവും വില പിടിച്ച, ഏറ്റവും മഹിമയുറ്റ വരികൾ. അതിൽ നിന്ന് നാല് വരി മാത്രമായി തനിക്ക് വേറിട്ടെടുത്ത് പറയാൻ കഴിയില്ല എന്നദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേസരിയുടെ ഒരു വൈരുദ്ധ്യമാണ്. ഒരു ഭാഗത്ത് അദ്ദേഹം തുഞ്ചത്തെഴുത്തച്ഛനെ മതപ്രചാരകനായി വിമർശിക്കുന്നുണ്ട്, മറുഭാഗത്ത് അദ്ദേഹമാണ് ഏറ്റവും വലിയ കവി എന്ന് കരുതുന്നുണ്ട്. ഒരു ഭാഗത്ത് ദേശീയതയുടെ വസ്ത്രമായ ഖദർ ധരിക്കരുത് എന്ന് പറയുന്നുണ്ട്, മറുഭാഗത്ത് അദ്ദേഹം അത് ധരിക്കുന്നുണ്ട്. ഗാന്ധിജിക്കെതിരെ നിരന്തരം അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഗാന്ധിജിയുടെ ജീവചരിത്രം റൊമൈൻ റോളണ്ട് എഴുതിയത് പരിഭാഷപ്പെടുത്തി തൻ്റെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും പിന്നീട് അത് പുസ്തക രൂപത്തിൽ മലയാളത്തിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നും ഉണ്ട്. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ നടുവിലാണ് താൻ ജീവിക്കുന്നത് എന്ന് കേസരി പ്രവൃത്തിയിലൂടെയും തെളിയിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ആമുഖ പ്രസ്താവനയിലും വേണമെങ്കിൽ കാണാം. ഒരർത്ഥത്തിൽ ഞാൻ കരുതുന്നത് കേസരിയുടെ ഈ വാക്യം, ആ ഒരു വിശദീകരണം കേസരിയുടെ സമകാലികത എന്നൊരാശയവുമായി ബന്ധമുള്ളതാണ് എന്ന് കരുതുന്നു. സമകാലികത എന്ന് പറയുന്നത് വർത്തമാനകാലത്തിൽ ജീവിക്കലല്ല. നമ്മുടെ കാലത്തെ വലിയ ചിന്തകന്മാരിലൊരാളായ അഗമ്പൻ കണ്ടംപററിനെസ് സമകാലികത്വം എന്നൊരാശയം അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം സമകാലികതയെ വിശദീകരിക്കുന്നത് മറ്റൊരു നിലയിലാണ്. അദ്ദേഹം പറയുന്നത്, കണ്ടംപററിനെസ് ഈസ് എ സിംഗുലർ റിലേഷൻഷിപ്പ് വിത്ത് വൺസ് ഓൺ ടൈം വിത്ത് അഡ്ഹേഴ്സ് ടു ഇറ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം കീപ്സ് എ ഡിസ്റ്റൻസ് ഫ്രം ഇറ്റ്. ഒരാൾ തൻ്റെ കാലത്തോട് പുലർത്തുന്ന സാമീപ്യവും ആഭിമുഖ്യവും അതേസമയം അതിൽ നിന്നുള്ള അയാളുടെ അകലവും ഒരുമിച്ച് നിൽക്കുന്നതാണ് സമകാലികത എന്നാണ്. ഇത് വർത്തമാനത്തിൽ ജീവിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, മോർ പ്രിസൈസ്ലി ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് വിത്ത് ടൈം ദാറ്റ് അഡ്ഹേഴ്സ് ടു ഇറ്റ് ത്രൂ എ ഡിസ്ജങ്ഷൻ ആൻഡ് അനക്രോണിസം. വിച്ഛേദത്തിലൂടെയും കാലവൈപരീത്യങ്ങളിലൂടെയും ഒരു കാലത്തോടൊരാൾ ബന്ധപ്പെടുന്ന രീതിയാണ് സമകാലികത. ഇത് വൈരുദ്ധ്യം നിറഞ്ഞൊരാശയാണ്. മറ്റൊരാൾ അതിനെ കുറച്ചുകൂടി വിശദീകരിച്ചിട്ടുള്ളത്, ആരാണ് സമകാലികൻ എന്നതിൻ്റെ ഇക്കാലത്തെ ഒരു വിശദീകരണം. ദ കണ്ടംപററി ഈസ് ഹൂ ഫേമിലി ഹോൾഡ്സ് ഹിസ് ഓർ ഹെർ ഗേസ് ഓൺ ഹിസ് ഓർ ഹെർ ഓൺ ടൈം സോ ആസ് ടു പെർസീവ് നോട്ട് ഇറ്റ്സ് ലൈറ്റ് ബട്ട് റാദർ ഇറ്റ്സ് ഡാർക്ക്നെസ്. തൻ്റെ കാലത്തിൻ്റെ വെളിച്ചത്തെ കാണാനല്ല, തൻ്റെ കാലത്തിലെ ഇരുട്ടിനെ കാണാൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കുന്ന ഒരാൾ ആണ് സമകാലികൻ. ഓൾ എറാസ് ഫോർ ദോസ് ഹു എക്സ്പീരിയൻസ് കണ്ടംപററിനെസ് ആർ ഒബ്സ്ക്യൂർ. സമകാലികത അനുഭവിക്കുന്ന ആർക്കും ഏത് കാലവും അവരുടെ മുമ്പിൽ അവ്യക്തമോ സങ്കീർണമോ ആയിരിക്കും. ദ കണ്ടംപററി ഈസ് ദ പേഴ്സൺ ഹൂ നോസ് ഹൗ ടു സീ തിങ്സ് ഒബ്സ്ക്യൂർഡ് സീ ദിസ് ഒബ്സ്ക്യൂരിറ്റി ഹൂ ഈസ് ഏബിൾ ടു റൈറ്റ് ബൈ